വീണ്ടും ഒരു വിമോചന സമരം വേണ്ടിവരുമെന്ന് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ പറഞ്ഞത് ആത്മാർത്ഥതയോടെയാണോ? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനെ വലിച്ച് താഴെയിടുമെന്ന് ബി ജെ പി അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞതുമായി കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ ഒരാശയക്കുഴപ്പവുമില്ല. രണ്ടുപേരുടെയും മനസ്സും അജണ്ടയും ഒന്ന് തന്നെയെന്ന് മനസ്സിലാക്കാം. രണ്ടുപേരുടെയും പ്രസ്താവനകൾക്ക് ഒരേ സ്വരമാണ്. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ ഉപയോഗിച്ചുള്ള ഇടപെടൽ മുതൽ വിഴിഞ്ഞം കലാപ നീക്കം വരെ മനസ്സിൽ വെച്ചാണ് ചിലർ വിമോചന സമരകാലം സ്വപ്നം കണ്ടത്. അതിൻ്റെ തെളിവാണ് ഒരേ ചിന്തയുള്ള രണ്ട് നേതാക്കൾ നടത്തിയ ആഗ്രഹ പ്രകടനങ്ങൾ. തമിഴ്നാട്ടിലും ഗവർണറെ ഉപയോഗിച്ചുള്ള കരിനീക്കങ്ങളും കളിയും തുടരുകയാണ്. ഗവർണർ ആർ എൻ ഡി വി സമാധാന അന്തരീക്ഷത്തിന് തുറങ്ങം വയ്ക്കുന്നുവെന്നും വർഗീയ ധ്രുവീകരണം ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്നുവെന്നും മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനെ തന്നെ പറയേണ്ടി വന്നു. കർത്തവ്യം മറന്ന് അട്ടിമറിക്ക് പശ്ചാത്തലമൊരുക്കുന്ന ഗവർണറെ പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഡി എം കെ രാഷ്ട്രപതിക്ക് കത്ത് നൽകി. ഗവർണർമാരെ രാഷ്ട്രീയ ചട്ടുകമായി ഉപയോഗിച്ച് സംസ്ഥാനങ്ങളിൽ അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കാനുള്ള ആസൂത്രിത നീക്കത്തിനെതിരെ ഒറ്റക്കെട്ടായി അണിനിരക്കണമെന്ന സി പി എം കേന്ദ്ര കമ്മിറ്റി ആഹ്വാനം ചെയ്തതിന് പിന്നാലെ രവിയെ നീക്കണമെന്നാവശ്യപ്പെട്ട് സ്റ്റാലിനും രാഷ്ട്രപതിക്ക് കത്തയച്ചു. ഡി എം കെ നേതൃത്വത്തിലുള്ള ജനാധിപത്യ മതനിരപേക്ഷ മുന്നണിയിലെ എല്ലാ എം എൽ എമാരും അതിൽ ഒപ്പുവച്ചിരുന്നു. വി സി നിയമനാധികാരം സർക്കാരിൽ നിക്ഷിപ്തമാക്കാനുള്ള ബിൽ കഴിഞ്ഞ ഏപ്രിൽ പാസാക്കി ഗവർണർ ആർ എൻ രവിക്ക് അയച്ചതാണ് തമിഴ്നാട് സർക്കാർ. അത് മാറ്റിവെച്ച അദ്ദേഹം അളഗപ്പ മനോന്മണിയും സുന്ദരനാർ തിരുവള്ളൂർ സർവകലാശാലകളിൽ തന്നിഷ്ടപ്രകാരം വി സിമാരെ തിരികെ കയറ്റി നിയമസഭയെ പോലും വെല്ലുവിളിച്ചു. ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിന് വി സിമാരെ തീരുമാനിക്കാനാകാത്ത സ്ഥിതി സർവകലാശാലകളിൽ ഭരണസ്തംഭനത്തിന് കാരണമാകുന്നത് ജനാധിപത്യ മൂല്യങ്ങൾക്ക് വിരുദ്ധമാണെന്നാണ് സ്റ്റാലിൻ പറഞ്ഞത്. 21 ബില്ലുകളിൽ ഒപ്പിടാതെ ഗവർണർ സംസ്ഥാന ഭരണത്തെ വീർപ്പ് മുട്ടിക്കുകയാണ്. ഓൺലൈൻ റമ്മി നിരോധനം അടക്കമുള്ള ബില്ലുകളും ഓർഡിനൻസുകളും പിടിച്ചുവച്ചവയിൽപ്പെടും. ഓൺലൈൻ റമ്മി സ്ഥാപനങ്ങളിൽ നിന്ന് വൻ കോഴ കൈപ്പറ്റിയതിനാലാണ് ഒളിച്ചുകളിയെന്ന വാർത്തകളും ഇതിനകം പുറത്തു വന്നു കഴിഞ്ഞു. ഗവർണറെ സന്ദർശിച്ച മുഖ്യമന്ത്രി ഭരണഘടനയുടെ ആത്മാവും തമിഴ്നാട്ടിലെ ജനങ്ങളുടെ ഇച്ഛയും സംരക്ഷിക്കാൻ ബില്ലുകളിൽ ഒപ്പുവെക്കണമെന്ന് ആവർത്തിച്ച് ആവശ്യപ്പെട്ടു. മധുര കാമരാജ് സർവകലാശാല ബിരുദദാന ചടങ്ങ് ഗവർണർ രാഷ്ട്രീയവൽക്കരിച്ചതിനാൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി കെ പൊന്മുടി ബഹിഷ്കരിക്കുകയും ചെയ്തു. തമിഴ്നാട്ടിലെ ജനാധിപത്യ പാർട്ടികൾ പുതിയ സമരമുഖം തുറന്നിരിക്കുകയാണ്. ബില്ലുകൾ ഒപ്പിടാത്ത ഗവർണറുടെ ധിക്കാരത്തിനെതിരെ ഗെറ്റ് ഔട്ട് രവി ക്യാമ്പയിൻ തുടങ്ങിക്കഴിഞ്ഞു. അതുപോലെ ഇവിടെയും ഏറെ കോളിളക്കമുണ്ടാക്കിയ കുഴൽപ്പണ ക്രിമിനൽ കേസുകൾ ഒതുക്കാൻ കത്തയച്ച ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണർ സ്ഥാനത്ത് തുടരുന്നത് ധാർമ്മികതയോടുള്ള വെല്ലുവിളിയാണ്. കൊടകര കള്ളപ്പണ ഇടപാട് ഉൾപ്പെടെ ഉന്നത ബി ജെ പി നേതാക്കൾ പ്രതിക്കൂട്ടിലായ കേസുകളിൽ അനുഭാവപൂർണമായ നിലപാട് സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ഗവർണർ മുഖ്യമന്ത്രിക്ക് അയച്ച കത്ത് അമ്പരപ്പിക്കുന്നതാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ സ്ഥാനാർത്ഥിയെ തട്ടിക്കൊണ്ടുപോകലടക്കം കെ സുരേന്ദ്രൻ ഉൾപ്പെടെ പ്രതിയായ കേസുകളാണ് ഗവർണർ അട്ടിമറിക്കാൻ ശ്രമിച്ചത്. കോടതിയുടെ പരിഗണനയിലുള്ള വിഷയമാണെന്ന് പോലും മുഖവിലയ്ക്കെടുക്കാതെ ക്രിമിനലുകൾക്കായി മുഖ്യമന്ത്രിക്ക് കത്തയച്ച നിയമവ്യവസ്ഥയോടുള്ള വെല്ലുവിളി മാത്രമല്ല ഭരണഘടനാ വിരുദ്ധവുമാണ്. കള്ളപ്പണ ഇടപാടുകൾ ഉൾപ്പെടുന്ന രാജ്യദ്രോഹ കേസുകൾ അട്ടിമറിക്കാനാണ് ആരിഫ് മുഹമ്മദ് ഖാൻ പദവി ദുരുപയോഗം ചെയ്തത്. ബി ജെ പിയുടെ ചട്ടുകമായി സംസ്ഥാന സർക്കാരിനെ അസ്ഥിരപ്പെടുത്താൻ ശ്രമിക്കുന്ന ഗവർണർ രാജ്ഭവനെ ആർ എസ് എസ് കാര്യാലയമായി മാറ്റുകയാണെന്നാണ് ആരോപണം.